online class. This is Dr. Princy Francis. This is the last portion regarding forfeiture of share. In this chapter, the last session is lien on share. What is the concept of lien? Lien is the right to retain the possession of the property belonging to a debtor until the debt is cleared by him. ഒരു കടം ഉണ്ടെങ്കിൽ ആ കടം തീരണ വരെ നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയുടെ റൈറ്റ് നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം. ഒരാൾക്കും അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളത് കറക്റ്റ് അടച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നമുക്ക് കടം തന്ന ആൾക്ക് കൊടുക്കാനുള്ളതാണ്, അയാൾക്ക് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മുഴുവൻ അടച്ചു തീർക്കാത്ത നമ്മുടെ കടങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി പ്ലഡ്ജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നമ്മൾ തന്നെ റീറ്റെയിൻ ചെയ്യുക, നമ്മളിൽ തന്നെ വെക്കുക, ആ ഒരു റൈറ്റിനെയാണ് നമ്മൾ ലീൻ എന്ന് പറയുന്നത്. ലീൻ ഈസ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു എ ഡെപ്റ്റർ അണ്ടിൽ ദ ഡെപ്റ്റർ ക്ലിയേർഡ് ബൈ ഹിം. അപ്പോൾ കടം തീർക്കണം വരെ അത് നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് അത് ഈ കമ്പനിയിലെ ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ പറയാം. എ കമ്പനി ക്യാൻ എക്സസൈസ് സച്ച് എ ലീൻ ഓൺ ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പേഴ്സ് ഫോർ ദ ഡെപ്റ്റ് ഡ്യൂ ബൈ ദം ടു ദ കമ്പനി ഇഫ് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും മെമ്പേഴ്സ് ഷെയർ അയാളുടെ അവരുടെ കയ്യിലുണ്ട്, ആ മെമ്പേഴ്സ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഡെപ്റ്റ് കടം എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം തീർക്കണ വരെ ഈ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഷെയർ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഈ മെമ്പറിന്റെ ഷെയർ മെമ്പറിന്റെ കയ്യിൽ തന്നെ വെക്കേണ്ടതാണ്. അതാണ് പറയുന്നത്, കമ്പനി എക്സസൈസ് ദ ലീൻ ഓൺ ഷെയർ ഹെൽഡ് ബൈ ദ മെമ്പേഴ്സ് ഫോർ ദ ഡെപ്റ്റ് ഡ്യൂ ബൈ ദം ടു ദ കമ്പനി. കമ്പനിക്ക് കൊടുക്കാനുള്ള കടങ്ങൾ മുഴുവൻ തീർത്തതിന് ശേഷം മാത്രമേ ഈ മെമ്പർക്ക് ഷെയർ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ നമുക്ക് വളരെ അനുഭവമാണ്. അവിടെ നിന്ന് കടം വാങ്ങണമെങ്കിൽ അവിടെ നിന്ന് ഷെയർ എടുക്കണം. ഷെയർ എടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ് അവർ കടം കൊടുക്കുള്ളൂ. അപ്പോൾ കടം വാങ്ങിയതിന് ശേഷം ആ ഷെയർ ഹോൾഡറിന് ആ ഷെയർ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. കടം തീർത്തതിന് ശേഷം മാത്രമാണ് ഈ ആൾക്ക് ഇയാളുടെ കയ്യിലുള്ള ഷെയറുകൾ വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതിനെയാണ് ലീൻ ഓൺ ഷെയർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനോടൊപ്പം നമ്മൾ കാണുന്നത്, എ മെമ്പർ ഹു ഈസ് ഇൻഡെപ്റ്റഡ് ടു ദ കമ്പനി, കമ്പനിയായിട്ട് കടം വരുന്ന മെമ്പർക്ക് ഈസ് നോട്ട് അലൗഡ് ടു ട്രാൻസ്ഫർ ഹിസ് ഷെയർസ് വിത്തൗട്ട് പേയിങ് ദ ഡെപ്റ്റ് ടു ദ കമ്പനി. കമ്പനിക്ക് ഉള്ള കമ്പനിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഒരു മെമ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇഫ് ആർട്ടിക്കിൾ പെർമിറ്റ്സ് ദ കമ്പനി മേ സെൽ ദ ഷെയർ ഓൺ വിച്ച് ഇറ്റ് ഹാസ് എ ലീൻ ആഫ്റ്റർ ഗിവിംഗ് 14 days നോട്ടീസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് കൺസേൺ. അപ്പോൾ ഇത് ആർട്ടിക്കിളിൽ പറയുകയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഈ ലീനുള്ള ഷെയറുകൾ കമ്പനിക്ക് വിൽക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു 14 days നോട്ടീസ് പീരീഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഷെയർ ഹോൾഡറുടെ ഷെയർ എടുത്ത് വിൽക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ലീൻ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അസറ്റുകളുടെ പൊസഷൻ നമ്മൾ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു അണ്ടിൽ ദ ഡെപ്റ്റ് ആർ ക്ലിയർഡ് ബൈ ഹിം. ഈ ഒരു കോൺസെപ്റ്റ് ലീൻ ഓൺ ഷെയർ എന്ന് പറയുന്നത് ഇവിടെ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. കമ്പനിയിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ള മെമ്പേഴ്സിനാണ് അവരുടെ ഷെയർ വിൽക്കാൻ പറ്റാതെ അവിടെ റീറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നത്. ഇത് വരാനുള്ള കാരണം ലീൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക പ്രതിഭാസം ഇവിടെ കമ്പനി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. താങ്ക് യു വെരി മച്ച്.